ഇത് സ്വന്തമായിട്ട് റെഡിയാക്കി എടുത്ത ഒരു ജോയിൻറ്റ് ഫ്രീ ബാർമറാണ്. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് മോട്ടർ വൈൻഡ് ചെയ്യുന്നതിനുള്ള കമ്പി ചുറ്റിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിപ്പോൾ ഒരു ടൈപ്പാണ്, ഇത് അഞ്ച് സെറ്റ് വരുന്നതാണ്. നമ്മുടെ ടെക്സ്മോ, കിർലോസ്കർ ഇതുപോലുള്ള ജെറ്റ് പമ്പുകൾക്കൊക്കെ വൈൻഡ് ചെയ്യാൻ കണക്കായിട്ടാണ് ഈ ബാർമർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ വി ഗാർഡിൻ്റെ നമ്മുടെ കാസ്റ്റേൺ ബോഡി സബ്മിഴ്സിബിൾ പമ്പിന് അളവ് വ്യത്യസ്തമാണ്. അപ്പോൾ അതിൽ ഔട്ടറിലോട്ട് വരുന്ന വലിയ സെറ്റ് വൈൻഡിങ് സൈസ് കുറച്ച് വലുതായിരിക്കും. അപ്പോൾ അതൊന്നും ഈ ബാർമറിൽ ചുറ്റാൻ സാധിക്കില്ല. അപ്പോൾ അതിനുള്ള ബാർമറും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും ഈ ബാർമറും റെഡിയാക്കി എടുക്കുന്നതിൻ്റെ അളവുകളെക്കുറിച്ചും ചെയ്തെടുക്കുന്ന രീതിയെക്കുറിച്ചും ഒരു വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ അളവ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എൻഡിലായിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ സപ്പോർട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ പീസായതുകൊണ്ട് ബെൻഡായി പോകാനും അതുപോലെ ലോഡ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊഴിവാക്കാനായിട്ടാണ് ഈ എൻഡിൽ ഉള്ളിലേക്ക് ഒതുങ്ങാതിരിക്കാനായിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. അതിപ്പോൾ ഉടൻ പീസ് കൊടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ബോൾട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഉടൻ പീസ് വേണമെങ്കിലും ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ മോഡൽ ബാർമറിൽ ചുറ്റി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ചുറ്റി തുടങ്ങുന്നത് ചെറിയ സൈഡിൽ നിന്ന് മാത്രമേ ചുറ്റി തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, രണ്ടാമത്തെ സെറ്റിൽ നിന്ന് തന്നെ ചുറ്റി തുടങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ചുറ്റി തീർന്നതിന് ശേഷം ആ ഓർഡർ അനുസരിച്ച് വെളിയിലേക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ ചുറ്റുമ്പോൾ ഫസ്റ്റ് സൈസ്, അതായത് ഏറ്റവും ചെറിയ സൈസിൽ രണ്ടാമത്തെ സെറ്റിൽ ആദ്യം ചുറ്റണം. അത് കഴിഞ്ഞ് തൊട്ടടുത്ത സൈസിലും രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ചുറ്റേണ്ടത്. ഇതുപോലെ തന്നെ ഒരു സൈഡിലേക്ക് ഇടത് നിന്ന് വലത്തേക്ക് ചുറ്റുമ്പോൾ അത് തീരുന്നത് വരെ മുഴുവനും രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് ചുറ്റേണ്ടത്. തിരിച്ച് വരുമ്പോൾ തിരിച്ച് വലത്തെ അറ്റം വരെ മുഴുവനും ചുറ്റി തീർന്നതിന് ശേഷം ഇടത്തേക്ക് വരുമ്പോൾ തിരിച്ച് നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് വിട്ടു പോയ സ്റ്റെപ്പുകളിൽ ചുറ്റി വരണം. ഇപ്പോൾ ഈ ചുറ്റുന്ന സബ്മിഴ്സിബിൾ പമ്പ് മാക്സിമം എല്ലാത്തിലും നാല് സെറ്റ് വൈൻഡിങ്ങാണ് മാക്സിമം വരുന്നത്. നമ്മുടെ ജെറ്റ് പമ്പ്, മോണോ പമ്പിലൊക്കെയാണ് അഞ്ച് സെറ്റ് വരുന്നത്. ഈ ബാർമർ റെഡിയാക്കി എടുത്തിരിക്കുന്നത് അഞ്ച് സെറ്റ് വൈൻഡ് ചെയ്യാൻ കണക്കായിട്ടാണ്. ഇതിൽ നാല് സെറ്റ് വൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ നാല് സെറ്റും കെട്ടി നിർത്തിയതിന് ശേഷം ഇടത്തേക്ക് തൊട്ടടുത്ത സ്റ്റെപ്പിൽ നിന്ന് ചുറ്റി തുടങ്ങി ഇടത്തെ അറ്റത്ത് ഏറ്റവും ചെറിയ സെറ്റിൽ വന്ന് തീരുന്ന വിധത്തിൽ ഓരോ സ്റ്റെപ്പും ചുറ്റിയെടുക്കണം. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വയറ് രണ്ട് പീസായിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇടയ്ക്കൊരു ജോയിൻ്റ് ഇട്ടത്. അല്ലാതെ നമുക്ക് മുഴുവനും ചുറ്റിയെടുക്കാനുള്ള വയറുണ്ടെങ്കിൽ ഒരു ജോയിൻ്റ് പോലും ഇല്ലാതെ നമുക്കിത് വൈൻഡ് ചെയ്തെടുക്കാം. പിന്നെ ഈ ബാർമറിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് എത്ര ചെറിയ സൈസ് വേണമെങ്കിലും, അതായത് കോർ ലെങ്ത് മാക്സിമം കുറഞ്ഞ ടൈപ്പ് മോട്ടർ പോലും ജോയിൻ്റ് ഇല്ലാതെ ഈ ബാർമർ ഉപയോഗിച്ച് ചുറ്റിയെടുക്കാം. നോർമലായിട്ട് ജോയിൻ്റ് ഫ്രീ ബാർമർ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് രണ്ട് എൻഡിലായിരിക്കും ചെറിയ സൈസ് വൈൻഡിങ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറിയ കോർ ലെങ്ത് വളരെ കുറഞ്ഞ മോട്ടറൊന്നും വൈൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. വൈൻഡ് ചെയ്യാം, പക്ഷേ അത് ഊരിയെടുക്കാൻ പറ്റില്ല. ബാർമറിൽ നിന്ന് ഊരിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ബാർമർ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ചെറിയ സൈസ് വേണമെങ്കിലും കോർ ലെങ്ത് മാക്സിമം കുറഞ്ഞ ടൈപ്പ് മോട്ടറൊക്കെ ഇതിൽ എളുപ്പത്തിൽ വൈൻഡ് ചെയ്തെടുക്കാം. ഉടൻ പീസിൽ തന്നെ നാല് സ്റ്റെപ്പ് വൈൻഡിങ് ചെയ്യാവുന്ന ഒരു ബാർമർ റെഡിയാക്കി എടുക്കുന്നതിനെ കുറിച്ചൊരു വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ അത് കാണുക. അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം അതിൽ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ബാർമറുമായിട്ട് ആ ബാർമറിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്റ്റെപ്പിൻ്റെ സൈസ് മാത്രമല്ല, ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഉപയോഗിച്ച ഉടൻ പീസ് ലെങ്ത് കുറഞ്ഞതായതുകൊണ്ട് അഞ്ചാമത്തെ സ്റ്റെപ്പ് മാത്രം ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ സൈസും ഈ ബാർമറിലുള്ളതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒരു ബാർമർ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് സബ്മേഴ്സിബിൾ പമ്പ്, അതുപോലെ മോണോ ബ്ലോക്ക് പമ്പൊക്കെ അതിൽ തന്നെ ചെയ്തെടുക്കാം. അഞ്ച് സ്റ്റെപ്പ് വരുന്ന വൈൻഡിങ് മാത്രം ഇതുപയോഗിച്ച് വൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. അത് ടെക്സ്മോയിലും കിർലോസ്കർ ചില ടൈപ്പിലൊക്കെ അത് വരുന്നുള്ളൂ. അതും റയറാണ്. ഇപ്പോൾ കൂടുതലും വരുന്നത് നാല് സ്റ്റെപ്പ്, മാക്സിമം നാല് സ്റ്റെപ്പ് വൈൻഡിങ്ങാണ് കൂടുതലായിട്ടും വരുന്നത്. ഇതിപ്പോൾ മുഴുവനും വൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഫസ്റ്റ് കെട്ടിയത് ഫ്രണ്ട് സൈഡാണ്, നമ്മൾ നിൽക്കുന്ന അതേ സൈഡാണ്. അടുത്ത പോള്, രണ്ടാമത്തെ പോള് വൈൻഡ് ചെയ്തതിന് ശേഷം അതിൽ കെട്ടിടുന്നത് അതിൻ്റെ ബാക്ക് സൈഡിൽ കെട്ടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് സൈഡ് നോക്കി രണ്ട് പോളും ഡയറക്ഷൻ കറക്റ്റ് ചെയ്ത് കോറിനകത്തേക്ക് ഇറക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ രണ്ടും ഒരേ സൈഡ് കെട്ടുന്നതിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമുക്ക് വൈൻഡിങ് ഇറക്കുന്നതിന് കുറച്ച് എളുപ്പമായിരിക്കും, അത്രേ ഉള്ളൂ. ഇനി ബാർമറിൻ്റെ നട്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഫ്രീ ആയിട്ട് നമുക്ക് പുറത്തേക്ക് വൈൻഡിങ് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ സാധാരണ ജോയിൻറ്റ് ഫ്രീ ബാർമർ വാങ്ങാൻ കിട്ടുന്ന ടൈപ്പ് നമുക്ക് സെൻറ്റർ ഭാഗം വീതി കൂടിയതുകൊണ്ട് ഊരിയെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കോർ ലെങ്ത് കൂടിയ ടൈപ്പ് മോട്ടറാണെങ്കിൽ മാത്രമേ എളുപ്പത്തിൽ ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.
ഇതുപോലെ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.